ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തേങ്ങ ചിരകിയത് എങ്ങനെ അഞ്ചാറ് മാസത്തോളം കേടുവരാതെ സൂക്ഷിക്കാമെന്നാണ് പറയുന്നത്. ഇപ്പം നാട്ടിൽ നിന്ന് ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്നും പുറത്ത് ജോലി ചെയ്യുന്ന ഒരുപാട് ആളുണ്ടാവും അല്ലേ. ഇപ്പം അവർക്കൊക്കെ ഇപ്പം നാട്ടിൽ നല്ല നാടൻ തേങ്ങ കിട്ടുമ്പോൾ, നാട്ടിൽ വരുന്ന തേങ്ങ എന്ന് നമ്മൾ UAE അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിൽ വരുന്ന തേങ്ങ എന്ന് പറഞ്ഞാൽ ശ്രീലങ്കൻ തേങ്ങയാണ്. അവിടെ നിന്നാണ് വരുന്നത്. ഇത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കറി വെച്ചാലും ഒന്നിനും. അപ്പം സ്വന്തം വീട്ടിൽ ഇത്ര ഉണ്ടാവും നമ്മൾ കൊണ്ടുപോകാതിരിക്കില്ല അല്ലേ. അപ്പോൾ നമ്മൾ ചിരകിയിട്ട് നമുക്ക് കൊണ്ടുപോവാണെങ്കിൽ നമുക്ക് അല്ല എങ്ങനെയാണെങ്കിലും നമുക്കൊന്ന് പ്രായമായവരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് തേങ്ങ ചിരകാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ നമുക്ക് ചിരകി ഈ രീതിയിൽ നമുക്ക് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടപ്പോൾ എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് നമുക്ക് എത്ര തേങ്ങ വേണമെങ്കിലും നമുക്ക് അതിനായിട്ട് ചിരകാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇതേ കുറച്ച് ചിരകി വെച്ചിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നേഴ്സ് ഉണ്ടെങ്കിൽ അതെടുക്കുക. അല്ല അല്ല എന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു പാത്രത്തിൽ നമ്മൾ ഫുള്ളായിട്ട് ഒന്നിലിടരുത്, ഐസാവും അത്. അപ്പോൾ പിന്നെ അത് ഒരു കറിക്കെടുക്കുമ്പോൾ പ്രയാസമായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ വേണ്ടപ്പോൾ ഒരു തോരനൊക്കെ ആകുമ്പോൾ നമുക്ക് ഇത്രയും മതിയാവും അല്ലേ. ഒരു തോരൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത്രയും മതിയാവും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഓരോരോ പ്ലാസ്റ്റിക് കവറിലോ ഓരോരോ കുഞ്ഞു ടിഫിൻ ബോക്സുകളിലോ നമ്മളത് സ്റ്റോർ ചെയ്ത് വയ്ക്കാം, മൂടി വയ്ക്കുക. അപ്പം നമ്മളിത് മൂടി വെക്കണം, ഒരിക്കലും ഫ്രിഡ്ജിൽ വെക്കരുത്. അപ്പോൾ ഫ്രിഡ്ജിൽ എന്ന് പറയുമ്പോൾ നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് സാധാരണ അവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസമാകുമ്പോഴേക്കും വൃത്തികെട്ട മണം വരും അതിന് തേങ്ങയ്ക്ക്. ചിരകിയ തേങ്ങ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഫ്രീസറിൽ തന്നെ വെക്കണം, ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കുക. അങ്ങനത്തെ തേങ്ങകൾ അല്ലാതെ നമ്മൾ ഇങ്ങനെ വെക്കരുത്. നമ്മൾ സാധാരണ കവർ പ്ലാസ്റ്റിക് കവറിലാണെങ്കിൽ നമുക്കിത് വയ്ക്കാവുന്നതാണ്. ഇങ്ങനത്തെ കവർ ഉണ്ടെങ്കിൽ ഇതിലാണെങ്കിലും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ആശീർവാദന ഗോതമ്പ് പൊടി അല്ലെങ്കിൽ നമ്മൾ മറ്റേ ഈ അരിപ്പൊടി അങ്ങനെ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോഴാണ് കവർ, അല്ലെങ്കിൽ ചെറുപയറ് മേടിക്കുമ്പോൾ കവർ, അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധാരണ കവർ. അപ്പോൾ ഇതിലാണെങ്കിൽ നമുക്ക് വേണ്ടത് വേണ്ടത് എടുത്ത് വയ്ക്കുക. എന്തായാലും നമ്മൾ ചെറുപയറ് പരിപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കവറിൽ മേടിക്കുമ്പോൾ ആ കുഞ്ഞു കുഞ്ഞു കവറിൽ വേണ്ട തേങ്ങകൾ ചിരകി വെച്ചിട്ട് നമ്മൾ അതൊന്നും അടച്ച് വയ്ക്കുക. ജസ്റ്റ് ഒന്ന് റബ്ബർ ബാൻഡ് എന്തെങ്കിലും ഇട്ട് ഇതായ ശേഷം നമ്മൾ ഫ്രീസറിൽ വയ്ക്കുക. അങ്ങനെ വെച്ചാൽ നമുക്ക് എത്ര കാലം വേണമെങ്കിൽ നിൽക്കുക, 1 വർഷം വരെയാണെങ്കിൽ കേടാവില്ല, ഉറപ്പാണ്. പിന്നെ അത്രയും സംശയമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി വെതറിയിടുകയാണെങ്കിൽ കറികൾക്കാണെങ്കിൽ, ഇപ്പോൾ കറിക്കുള്ള തേങ്ങയാണെങ്കിലും പുട്ടിനുള്ള തേങ്ങയാണെങ്കിൽ നമുക്കതിൽ ഉപ്പ് വെതറിയിടാം. അപ്പോൾ പിന്നെ ഒരിക്കലും കേടാവില്ല. ഓക്കെ, ഇതൊന്ന് ചെയ്ത് നോക്കൂ ഫ്രണ്ട്സ്. നിങ്ങൾക്ക് എന്തായാലും വളരെ ഉപകാരമുള്ള ഒരു ടിപ്പാണ് ഈ തേങ്ങ ചിരകിയിട്ട് ഫ്രീസറിൽ വെക്കുക കേട്ടോ. UAE-യിൽ എല്ലാവരും മിഡിൽ ഈസ്റ്റിലൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളൊക്കെ ഇങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ട് വരുന്ന ബെൽ പ്രസ് ചെയ്യുക. ഇതുപോലെ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും. അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. താങ്ക് യു.